ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അച്ചാറും കൊണ്ടാണ് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കാം. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബിരിയാണീൻ്റെ കൂടെ അങ്ങനെ എന്ത് സ്പെഷ്യൽ ചോറിൻ്റെ കൂടെ നമുക്കിത് ഉണ്ടാക്കാം. നമ്മളിവിടെ അച്ചാറിൻ്റെ കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഉപ്പേരിക്ക് വേണ്ടി വാങ്ങി വെച്ചൊരു ബീട്രൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഒരു കുറച്ച് സുർക്കയും കൂടെ മതി ഇതിന്. എന്നാൽ നമുക്കുണ്ടാക്കി തുടങ്ങാം. ഒരു ബീട്രൂട്ട് പീൽ ചെയ്തൊക്കെ വെച്ച് അത് പിന്നെ രണ്ട് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്. ഇതിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ. ബീട്രൂട്ട് അങ്ങനെ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് ബീട്രൂട്ടൊക്കെ നമുക്കൊരു മിക്സിയിലേക്ക് ഇടാട്ടോ. പിന്നെ ചെറുതാക്കി മുറിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്. ആവശ്യത്തിന് ഉപ്പും, 2 ടീസ്പൂൺ സുർക്കയും ഒഴിച്ച് നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിന്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കടുക് ഇട്ടിരുന്നു, പിന്നെ കുറച്ച് ഉലുവയും. പിന്നെ നമ്മൾ അരച്ചു വെച്ച കൂട്ടും കൂടി അതിലേക്ക് ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിച്ചാൽ മതിയേ. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതേ ഉള്ളൂ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്കിത് തയ്യാറാക്കാം. കുറച്ച് എരിവ് കുറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്തിനും. പിന്നെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അതും ചേർക്കാം. ഒരു നുള്ള പഞ്ചസാര കൂടെ ഞാൻ ചേർത്തിനും കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ അച്ചാറിങ്ങനെ റെഡിയായി കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ കുറച്ച് സാധനങ്ങൾ മതിയല്ലോ ഇതൊക്കെ ഉണ്ടാക്കാൻ. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.